അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാം പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരം ശേഷം മൂന്ന് വട്ടം ചൊല്ലിയാൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം എത്രയും വലിയ ഉദ്ദേശവും ഉടനെ സഫലമാകുന്ന അതിമഹത്തായ ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ഉദ്ദേശം സഫലമാകാൻ വേണ്ടി നാം കൂടുതൽ അസ്മാഉൽ ഹുസ്ന പറയുന്നു, നബിയുടെ മേൽ സ്വലാത്ത് പറയുന്നു. അപ്പോൾ അസ്മാഉൽ ഹുസ്നയും നബിയുടെ മേൽ സ്വലാത്ത് ഒന്നിച്ച് നാം പറഞ്ഞാലോ അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായിരിക്കും. ഈ ഒരു അറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചില ആളുകൾക്ക് സുബ്ഹിയുടെ മഹത്വം അറിയാതെ നമസ്കാരം അവഗണിച്ചുകൊണ്ടുള്ള ചില ദിക്റുകൾ ഔറാദുകളെ കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല ഈ ഒരു ദിക്റ് തുടങ്ങി മറ്റുള്ള ദിക്റുകൾ കടം, അതുപോലെ മറ്റുള്ള പ്രത്യേകമായ ദിക്റുകളൊക്കെ പറയാറുണ്ടല്ലോ, അത് പറയുന്ന സമയത്ത് അന്നത്തെ സുബ്ഹി നമസ്കാരം കൃത്യമായി നിസ്കരിക്കുക, അതിൻ്റെ ശേഷം ഈ ദിക്ർ പതിവാക്കുക, ദുആ ഇജാബത്തുള്ള ഒരാളായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മ് നാല് ഇസ്മ്, ഒന്ന് യാ മന്നാനു എന്നുള്ള ഇസ്മും, അതുപോലെ യാ ബദീഉ എന്ന് പറയുന്ന ഇസ്മും, ഓ ബദീഉ സമാവാത്തി വല്ലർന്ന്, അതുപോലെ അതിൽ ജലാലുൽ ഇക്രാം എന്നടങ്ങുന്ന, പിന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മായ യാ ഹയ്യു യാ ഖയ്യൂം ഉൾപ്പെടുത്തി അതിൻ്റെ ശേഷം നബിയുടെ മേലൊരു സ്വലാത്തും പറഞ്ഞ് ചൊല്ലേണ്ട ഒരു ഇസ്മാണ്. അപ്പോൾ ഈ അസ്മാഉൽ ഹുസ്നയും അതുപോലെ ഈ നബിയുടെ മേൽ സ്വലാത്തും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നാം ചെയ്താൽ ഇൻഷാല്ലാ വലിയ ഇജാബത്തുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാം മുറാദ് ഹാസിലാക്കട്ടെ. സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം ആയിരിക്കണം ഇത് പറയേണ്ടത്. സുബ്ഹി നമസ്കാരം കളാക്കാതെ കണ്ട് നിസ്കരിക്കണം. ഹലാലായ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഹറാമായാൽ ദുആക്ക് ഇജാബത്ത് നഷ്ടപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്കിത് ഒന്നിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം: അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം: അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വലാലിഹി സ്വഹബിഹി വസ്ല്ലം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാം. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ഖൈറും സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.